വെൽക്കം ടു മൈ ലിറ്റിൽ സിസ്റ്റർ വേൾഡ്. എല്ലാവർക്കും ഞങ്ങളെ കുഞ്ഞു ഫാമിലി ആയിട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ. യെസ്. യാ. അപ്പൊ ഇത് നമ്മൾ വളരെ ലേറ്റ് ആയ ഒരു വീഡിയോ ആണ്. എനിക്ക് ഒരു 3-2 weeks മുമ്പേ വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഓണമായി, പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ വരുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരു ഡെയിലി വീഡിയോസ് ഇടുന്നത് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരെ നമുക്ക് നമ്മളൊരു വീഡിയോയ്ക്ക് 300K വ്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഇത് 1K ആയപ്പോൾ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 3 days കെ വ്യൂസ് ആയി. അപ്പൊ ഇപ്പൊ നമ്മൾ 300K വ്യൂസ് ആയി. ഒരു ഈ വീഡിയോ ഇട്ട് 3 days 100K വ്യൂസ് ആയി. അപ്പൊ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷെ ഞാൻ തോന്നിയത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു കുട്ടി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഞാൻ അങ്ങ് ആയതുകൊണ്ടാണ്. ഞാൻ മാത്രമായിട്ട് സന്തോഷം പങ്കുവച്ചാൽ മതിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഏറ്റവും പങ്കാളിത്തം നൽകിയാൽ ഞാനും വേണം. കാരണം ഞാനാണ് മുട്ടയടിച്ചത്. എന്നെ മുട്ടയടിച്ചപ്പോൾ അഴകൊക്കെ പറഞ്ഞു. അപ്പൊ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പൊ ഒരുപാട് പേര് അതിൽ ഡൗട്ട് ചോദിച്ചായിരുന്നു. എൻ്റെ ഓർമ്മയിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അതിന് ആൻസർ തരാം. അതിൽ ഒരാൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാമോ. സത്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഈ ഫുഡ് വേസ്റ്റ് ആക്കുന്നതോ. ഫുഡ് വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. വേസ്റ്റ് ആയാലും വിഷമം ഉണ്ടാവും. അപ്പോൾ എന്താണ് സത്യത്തിൽ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ. ഇനി ഞാൻ ഇതിനു മുമ്പ് ഒരു ഈറ്റോ വെറൈറ്റി ചെയ്തായിരുന്നു. സത്യത്തിൽ എനിക്ക് അലംപോലായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, എവിടെ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തായിരുന്നു. വലിയ വ്യൂസും ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ മുമ്പോട്ട് പോകില്ല. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ എന്നെ പോലെ ചിന്തിക്കുന്ന 2-3 പേരൊക്കെ ഉണ്ടാകും. അതിലൊരാളായിരിക്കും നമുക്ക് കമൻറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സുഹൃത്തെ അല്ലെങ്കിൽ കൂട്ടുകാരെ, ആരെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് കാര്യം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ സത്യത്തിൽ ഇവള് തലയിൽ മുട്ട അടിക്കാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ തലയിലേക്ക് കഴുകി ഭയങ്കര വിഷമമായിരുന്നു. സത്യം പറയുന്നത് ചീഞ്ഞ മുട്ടയെന്നാണ് ഡൗട്ടായിരുന്നു ഗായ്സ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഞാൻ അച്ചൂട്ടിക്കും തലയിൽ അടിച്ചായിരുന്നു. അച്ചൂട്ടിയുടെ തല അടിച്ചതിന് ശേഷമാണ് എൻ്റെ തലയിൽ അടിച്ചത്. അച്ചൂട്ടി നല്ലോണം ആസ്വദിച്ച് തന്നെ എൻ്റെ തലയിൽ അടിച്ചത്. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിട്ടില്ലാത്തത് കാണുക. ഓക്കെ. അപ്പം പിന്നെ അതിൽ ഒരാൾ ചോദിച്ചാൽ അതിൻ്റെ സൗണ്ട് എങ്ങനെ മാറ്റുന്ന. സത്യത്തിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞ ശബ്ദം മാറ്റുന്നതല്ല. അത് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോ ഇപ്പോൾ സ്ലോ ആയിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണും. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ഇടുന്നത്. സ്പീഡ് ഇടുമ്പോഴത്തേക്ക് സൗണ്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് ഇടയ്ക്ക് മാറുന്നത്. പിന്നെ എന്താണ്, ഒരുപാട് കുറച്ച് കുട്ടികൾ സബ്സ്ക്രൈബർ എത്ര ആയി എന്ന് ചോദിച്ചാൽ നമ്മൾ ഹൈഡി സബ്സ്ക്രൈബർ ഹൈഡ് ചെയ്തിട്ടേക്കാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഡെയിലി വീഡിയോസ്, ഞാൻ സത്യത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു റീച്ച് കിട്ടുന്നില്ല, ഒരു യൂസ് ഇല്ല, യൂസ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ എന്തായാലും സബ്സ്ക്രൈബർ ആവുന്നില്ല. എന്താണ്, 2 days 100 സബ്സ്ക്രൈബർ ആയി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ 100 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 100 സബ്സ്ക്രൈബർ ആയി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബർ അത്ര പോകുന്നില്ല, കിട്ടുന്നില്ല. എഴുന്നെഴുന്നെഴുന്ന് 159 കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ അൺസബ്സ്ക്രൈബറും ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അപ്പോൾ
എൻ്റെ അടുത്ത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഞാൻ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാം ആവുമെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. പിന്നെ ആവുമ്പോൾ ഞാൻ മറന്നു പോകുന്നതാണ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ട്. എനിക്കിങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറെ സബ്സ്ക്രൈബറുള്ളതും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഇത് വീഡിയോസ് ചിലവരൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോസ് ഞാൻ നോക്കാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ പോലുള്ള ഒരു യൂട്യൂബറായില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മളെ പോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു എനിക്കൊന്ന് ഒന്നര മാസത്തോളം ഈ 159 തന്നെ കിടക്കായിരുന്നു. അപ്പോൾ ശരിക്കും ഡെസ്പായിട്ട് വീഡിയോസ് ഒന്നും സത്യം വീഡിയോസ് വേണ്ട, ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യാമെന്ന് തലേന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ടൈമിൽ എൻ്റെ പിറ്റേന്ന് എന്നെ വണ്ടർ അടിച്ചൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ശരിക്കും ഞാൻ ചേച്ചി അന്ന് വീട്ടിലും ഞാൻ ഇവിടെ എനിക്ക് എന്നെ പോയി ഞാൻ ഇത് നോക്കുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടങ്ങ് പോവുകയാണ് ഞാൻ പിന്നെ വിചാരിച്ച ദിവസത്തിന്റെ പിറ്റേന്നായപ്പോ കണ്ണടച്ച് തീർക്കുന്നതിന് മുമ്പ് 50 സബ്സ്ക്രൈബർ കൂടി. എന്ന് വെച്ചാൽ 210 സബ്സ്ക്രൈബർ ഞാൻ അപ്പൊ കാണുമ്പോഴത്തേക്ക് എന്റെ പൊന്നു ഇനി പറഞ്ഞറിയിക്കാൻ പറ്റൂല. വ്യൂസ് ഞാൻ അപ്പൊ കണ്ടില്ല. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇത്ര കൂടിയത് എനിക്ക് ചോദിച്ച്. പിന്നെ ഞാൻ എന്തോ എൻ്റെ വീഡിയോസ് നീക്കുന്ന വെച്ചാൽ 2-3 ദിവസമായിട്ടപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഈ വീഡിയോക്ക് വ്യൂസ് കൂടി കിടക്കുന്നു. ആ സമയത്ത് എനിക്കൊന്ന് 68K വ്യൂസ് ആയിരുന്നു. ഓ ഫ്രണ്ട്സ് പറയാ എനിക്ക് വാക്കുകളില്ല. ആ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ അവിടെ വീടൊക്കെ മറിച്ച് കാണിച്ചു. കാരണം ഓഗസ്റ്റ് 19 വരെ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയില്ലായിരുന്നെങ്കിൽ നമ്മളെ ചാനൽ പൂട്ടുമായിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ എന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊരു സമയമുണ്ട് എന്ന് എനിക്ക് ആ ടൈമിൽ വിശ്വാസമായി. അപ്പം തൊട്ട് എനിക്ക് വീഡിയോസ് ഡെയിലി ഇടണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ അവിടെയും അച്ചുട്ടി ഇവിടെയും എന്ത് വീഡിയോയാണ് നമ്മൾ ഇൻസ്റ്റാ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. സത്യം പറയാലോ, ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എത്ര വ്യൂസായി എത്ര വ്യൂസായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബ്സ്ക്രൈബർ ചോദിച്ച കുട്ടിക്ക് എന്തോ പേര് നിരഞ്ജന, അങ്ങനെ എന്തോ പേരാണ്. സബ്സ്ക്രൈബ് ചോദിച്ച കുട്ടിക്ക് ഇപ്പൊ നമുക്ക് 800 സബ്സ്ക്രൈബർ ആയി. അതും ഈ ഒരാഴ്ചക്കുള്ളിലാണ്, ഈ 2 വീക്സിനുള്ളിലാണ് 800 സബ്സ്ക്രൈബർ നമുക്ക് ആയത്. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2 മാസം, ഓഗസ്റ്റ് 19 2 മാസം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇത് ഒത്തിരി സന്തോഷമുണ്ട് കുട്ടികളെ. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രമിക്കുന്ന ഡെയിലി ഇടാൻ പറ്റില്ലെങ്കിലും വീക്കെൻഡ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോസിന് ലൈക്ക് ചെയ്ത ഡിസ്ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒത്തിരി നന്ദി. കാര്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ ഇത് സാറ്റിസ്ഫൈഡാണ്. ഇപ്പം എന്തരണം 1000 സബ്സ്ക്രൈബർ ആയി. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിന്നാലെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. 1000 സബ്സ്ക്രൈബർ ആയില്ലെങ്കിൽ പോലും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെങ്കിലും നമ്മുടെ ഈ മോട്ടിവേഷൻ ഒക്കെ പറയുന്നത് തന്നെയായിരിക്കും. കാരണം അത്രയും സന്തോഷമുണ്ട് ചാനൽ തുടങ്ങിയിട്ട്. നമ്മൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ സിസ്റ്ററാണ് ഇപ്പോഴും വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര സംസാരിക്കുന്ന ഒരുപാട് സംസാരിക്കാൻ നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി. നെക്സ്റ്റ് വീഡിയോയില് അടുത്ത വിശേഷം, അടുത്ത വിശേഷവും ഗെയിമുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.